നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസീലിൽ നിന്ന് യുവതാരങ്ങളെ കൊണ്ടുവരിക, ടീമിലെ അവരെ ഉൾപ്പെടുത്തുക, മികച്ച താരങ്ങളാക്കി മാറ്റുക, റയൽ മാഡ്രിഡ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. വിനി ജൂനിയറിൻ്റെയും റോഡ്രിഗോയുടെയും ഇപ്പോൾ എൻഡ്രിക്കിൻ്റെയും ഒക്കെ കാര്യം നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇടക്കാലത്ത് അവർ റെയ്നിയർ ജീസസിനെയും എത്തിച്ചിരുന്നു, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത്ര സക്സസ്ഫുൾ ആയില്ല. എങ്കിൽ പോലും ബ്രസീലിയൻ വണ്ടർ കിഡുകളെ കണ്ടാൽ ഉടൻ പൊക്കുന്ന റയൽ മാഡ്രിഡിനെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അർജൻറ്റീനയിൽ നിന്നൊരു യുവതാരത്തെ എത്തിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നു. അവർ അതിനുവേണ്ടി ഡിറ്റർമൈൻഡ് ആണ് എന്ന വാർത്ത വരുന്നു. മറ്റാരുമല്ല, ഫ്രാങ്കോ മസ്റ്റൻഡോനോയെ സ്വന്തമാക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് ഡിറ്റർമൈൻഡ് ആണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഹോസെ ഫെലിക്സ് ഡേസ് ആണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വരുന്നു. റയൽ മാഡ്രിഡ് ഓൾറെഡി അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ആരംഭിച്ചു കഴിഞ്ഞെന്ന് മാത്രമല്ല, അത് ആ സൈനിങ്ങിന് തൊട്ടരികിലാണുള്ളത്. ആസ് സൂൺ ആസ് പോസിബിൾ താരത്തിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന്. 16 വയസ്സേ ഉള്ളൂ മസ്റ്റൻഡോനോയ്ക്ക് എന്ന കാര്യം ഓർക്കുക. അദ്ദേഹം നിലവിൽ ആ പയ്യൻ നിലവിൽ റിവർ പ്ലേറ്റിൻ്റെ കളിക്കാരനാണ്. അർജൻറ്റീനയിലെ സുപ്രധാന ക്ലബ്ബുകളിൽ ഒന്നാണ് റിവർ പ്ലേറ്റ്. മിഡ്ഫീൽഡറായിട്ടും ഫോർവേഡായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അർജൻറ്റീനയുടെ അണ്ടർ 17 ടീമിലും അണ്ടർ 20 ടീമിലും ഇടം പിടിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഫ്രാങ്കോ മസ്റ്റൻഡോനോ. അങ്ങനെ അർജന്റീനയിൽ നിന്ന് ഒരു യുവതാരത്തെത്തിക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് ശ്രമം നടത്തുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.